Today we are going to start our new chapter, flowcharts. Flowchart is a graphic illustration of step-by-step solution of a given problem. ഫ്ലോചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷനാണ്. ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ പിക്ചർ രൂപത്തിൽ, അതായത് നമുക്കറിയാം പിക്ചർ രൂപത്തിൽ അല്ലെങ്കിൽ ഗ്രാഫ് രീതിയിൽ പ്രസൻറ്റ് ചെയ്തതിനെയാണ് നമ്മൾ ഗ്രാഫിക് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഫ്ലോചാർട്ട് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലോ ചാർട്ടാണ്. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിന് നമ്മൾ സോൾവ് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലത്തിനെ ഫിനിഷ് ചെയ്യുന്നു. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ആ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നു, ആ പ്രോബ്ലം ഓരോ സ്റ്റെപ്പിലും അതിനെ സോൾവ് ചെയ്ത് ആ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇൻ ഫ്ലോ ചാർട്ട്സ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഇലസ്ട്രേറ്റഡ് ത്രൂ സിംബിൾസ് ആൻഡ് ആരോസ്. ഒരു ഫ്ലോ ചാർട്ട് എന്താ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഓരോ സിമ്പിൾ യൂസ് ചെയ്താണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓരോ സിമ്പിൾ യൂസ് ചെയ്താണ് പ്രോബ്ലം എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. ഇലസ്ട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രോബ്ലം ചിത്രീകരിക്കുക, അതായത് നമ്മൾ ഓരോ എക്സാമ്പിൾ രീതിയിലാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇൻ ഫ്ലോ ചാർട്ട് ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഇലസ്ട്രേറ്റഡ് ത്രൂ സിമ്പിൾസ് ആൻഡ് ആരോസ്. ഫ്ലോ ചാർട്ടിലെ ഓരോ സൊല്യൂഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത് സിമ്പിൾസ് അല്ലെങ്കിൽ ആരോസ് യൂസ് ചെയ്താണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിയർ ഇസ് എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഹാസ് ബീൻ ഡ്രോൺ ഫോർ ഫോളോയിങ് ആക്ടിവിറ്റി. ഒരു എക്സാമ്പിളായിട്ട് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആസ്കിങ് യുവർ റിസൾട്ട് ഫ്രം ദ ടീച്ചർ ആൻഡ് ടെല്ലിങ് ഇറ്റ് യുവർ ഫാദർ. ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കുന്നു, ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ഫാദറിനോട് അത് പറയുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ദിസ് ഫ്ലോ ചാർട്ട് കൺസിസ്റ്റ് ഓഫ് ഫോർ സ്റ്റെപ്പ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഫ്ലോ ചാർട്ടിൽ ഫോർ സ്റ്റെപ്സ് ഉണ്ട്. ഈച്ച് സ്റ്റെപ്പ് ഈസ് എ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ദ ആക്ടിവിറ്റി ദാറ്റ് ഈസ് ബീങ് പെർഫോംഡ് ഇൻ ദാറ്റ് സ്റ്റെപ്പ്. ഇതിലെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ്. ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിക്ചർ രൂപത്തിലോ അല്ലെങ്കിൽ ഗ്രാഫിലോ ഏതെങ്കിലും സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നോക്കാം, ഫസ്റ്റ് സ്റ്റാർട്ട്, നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് നമ്മുടെ ആക്ടിവിറ്റി എന്താണ്, നമ്മുടെ റിസൾട്ട് നമ്മുടെ ടീച്ചറിനോട് ഫസ്റ്റ് ചോദിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആസ്ക് യുവർ റിസൾട്ട് ഫ്രം ടീച്ചർ. ടീച്ചറിനോട് നമ്മൾ നമ്മുടെ റിസൾട്ട് ചോദിച്ചറിഞ്ഞു. ടെൽ റിസൾട്ട് ടു ഫാദർ, നമ്മുടെ റിസൾട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ നമ്മുടെ ഫാദറിനോട് പറയുന്നു. അത് തേർഡ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്. ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെ പ്രോസസ്സ് വേണം, എന്തൊക്കെ സ്റ്റെപ്സ് വേണം. ഇപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മാർക്ക് ടീച്ചറിനോട് ചോദിച്ചറിഞ്ഞ ശേഷം നമ്മുടെ ഫാദറിനോട് പറയുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു, ദെൻ നമ്മുടെ ടീച്ചറിനോട് അന്വേഷിക്കുകയാണ് നമ്മുടെ റിസൾട്ട് എന്താണ്. ആസ്ക് യുവർ റിസൾട്ട് ഫ്രം ടീച്ചർ, ടെൽ റിസൾട്ട് ടു ഫാദർ, നമ്മൾ നമ്മുടെ ഫാദറിനോട് പറയുന്നു. ദെൻ നമ്മുടെ പ്രോസസ്സ് എന്തായി, ഫിനിഷായി. അപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലത്തിനെ നമ്മളെങ്ങനെയാണ് ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ വഴി നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്തു. സോ നമ്മുടെ ഒരു ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ യൂസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, ഓരോ സിമ്പിൾസ് അല്ലെങ്കിൽ ആരോസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓരോ ആരോസ് അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്ത് ഇലസ്ട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ട് സിമ്പിൾസ്, നെക്സ്റ്റ് വൺ ഫ്ലോ ചാർട്ട് സിമ്പിൾസ്. ആസ് പെർ റൂൾസ് ഓഫ് ദ ഫ്ലോ ചാർട്ട് ദേ കനോട്ട് ബി ഡ്രോൺ യൂസിങ് ആർബിറ്ററി സിമ്പിൾസ്. റൂൾസ് അനുസരിച്ചാണെങ്കിൽ ഫ്ലോ ചാർട്ടിന് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ, സിമ്പിൾസ് കൊടുക്കാൻ സാധിക്കില്ല. സിമ്പിൾസ് ഓൾറെഡി അവരൊരു ഫിക്സായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവരാദ്യമേ മുൻകൂട്ടി നമുക്ക് തോന്നിയതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺലി പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ആർ യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട്. മുൻകൂട്ടി നിശ്ചയിച്ച സിമ്പിൾസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഫ്ലോ ചാർട്ടിനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ടു മേക്ക് ദ ഫ്ലോ ചാർട്ട് മോർ എക്സ്പ്ലനേറ്ററി ടെസ്റ്റ് ഈസ് ഓൾസോ റിട്ടൺ ഇൻ ഈച്ച് ഫിഗർ ടു ഇൻഡിക്കേറ്റ് ദ ആക്ടിവിറ്റി ദാറ്റ് ഈസ് ബീങ് പെർഫോംഡ് ഇൻ ദാറ്റ് സ്റ്റെപ്പ്. എങ്ങനെയാണ് നമ്മളൊരു ഫ്ലോ ചാർട്ട് മേക്ക് ചെയ്യുകയാണെങ്കിൽ മോർ എക്സ്പ്ലനേറ്ററി ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ വിശദീകരണത്തിലായിരിക്കണം. ടെസ്റ്റ് ഈസ് ആൾസോ റിട്ടേൺ ഇൻ ഈച്ച് ഫിഗർ, നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ
എന്താണ് നമ്മുടെ ആൻസേഴ്സ് എക്സ്പ്ലനേറ്ററി ആയിരിക്കും. നമ്മുടെ നല്ലോണം ഡിഫൈൻ ചെയ്തിട്ട് വേണം എഴുതേണ്ടത്. ഫിഗർ ടു ഇൻഡിക്കേറ്റ് ദ ആക്ടിവിറ്റി ദാറ്റ് ഈസ് ബീങ് പെർഫോംഡ് ഇൻ ദാറ്റ് സ്റ്റെപ്പ്. നമ്മൾ ഏതാണോ ഓരോ സ്റ്റെപ്പിലും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കണം. ഫോർ എക്സാമ്പിൾ, ദ വേർഡ് സ്റ്റാർട്ട് റിട്ടേൺ ഇൻ ദ ഫസ്റ്റ് ഫിഗർ ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ഫ്ലോ ചാർട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഫ്ലോ ചാർട്ടിൻ്റെ ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റ് ചെയ്യണം. സിമിലർലി, ദ ടെസ്റ്റ് ആസ്ക് യുവർ റിസൾട്ട് ഫ്രം ദ ടീച്ചർ റിട്ടേൺ ദ സെക്കൻഡ് ഫിഗർ ഇൻഡിക്കേറ്റ് ദ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നു, അല്ല സ്റ്റാർട്ട് എന്ന സിമ്പിൾ എന്തിനാണ് നമ്മുടെ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, ആസ്ക് യുവർ റിസൾട്ട് ഫ്രം ദ ടീച്ചർ, അത് നമ്മുടെ ആക്ടിവിറ്റിയാണ്, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ആ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ടു മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ഫ്ലോ ചാർട്ട് ഓവൽ ഷേപ്പ് ഈസ് ഡ്രോൺ ആൻഡ് സ്റ്റാർട്ട് ഓർ ബിഗിൻ ഈസ് റിട്ടേൺ ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓവൽ സിമ്പിൾ, ഓവൽ സിമ്പിൾ നിങ്ങൾക്കറിയാം, ഈ സിമ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവൽ സിമ്പിൾ എന്ന് പറയുന്നത്. ഈ ഓവൽ സിമ്പിളാണ് ഒരു ഫ്ലോ ചാർട്ടിൻ്റെ സ്റ്റാർട്ടിങ് സിമ്പിൾ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന സിമ്പിൾ, സ്റ്റാർട്ടിന് സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഓവൽ സിമ്പിൾ. ടു മാർക്ക് ദ എൻഡ് ഓഫ് ദ ഫ്ലോ ചാർട്ട് അനദർ ഓവൽ ഷേപ്പ് ഈസ് ഡ്രോൺ ആൻഡ് സ്റ്റോപ്പ് ഓർ എൻഡ് ഓർ ഫിനിഷ് ഈസ് റിട്ടൺ ഇൻ ഇറ്റ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്, ഓവൽ സിമ്പിളാണ്. അപ്പോൾ ആ പ്രോഗ്രാമിന് നമ്മൾ ആ ഷേപ്പിൽ നമ്മൾ സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിൻ എന്ന് കൊടുക്കും. നമുക്ക് ആ പ്രോഗ്രാം എൻഡ് ചെയ്യിപ്പിക്കണം, അവസാനിപ്പിക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന സിമ്പിളും എന്ത് തന്നെയാണ്, ഓവൽ തന്നെയാണ്. അതിൽ നമ്മൾ സ്റ്റോപ്പ് എന്നാണ്, സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻഡ് ആണെങ്കിൽ എൻഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫിനിഷ് എന്ന് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്, ഓവൽ. ഓക്കെ, സിമ്പിൾസ് യൂസ്ഡ് ഫോർ ഷോയിങ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിന്റ് ഓഫ് ഫ്ലോ ചാർട്ട് ആർ ഷോൺ ഹിയർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സിമ്പിൾ എന്താണ്, സിമ്പിൾസ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്, ഓവൽ സിമ്പിൾ. നെക്സ്റ്റ് വൺ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആക്ടിവിറ്റി. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആക്ടിവിറ്റി, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്നത്, നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊറി കൊടുക്കണം, നമുക്ക് ഏതെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് കിട്ടുന്നതാണ് ഔട്ട്പുട്ട്. പാരലലോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ ഷോയിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആക്ടിവിറ്റി ഇൻ ഫ്ലോ ചാർട്ട്. പാരലലോഗ്രാം ഈ കാണുന്നതാണ്, പാരലലോഗ്രാം കാണുന്നുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പാരലലോഗ്രാം. നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ ഏതാണ്, പാരലലോഗ്രാം. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഈസ് ആൻ ഇൻപുട്ട് ആക്ടിവിറ്റി. നമ്മളൊരു, അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഏതെങ്കിലും ഒരു തിങ് വാങ്ങി, ഏതെങ്കിലും ഐറ്റം മേടിച്ചു, അതിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അത് നമ്മൾ എവിടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പാരലലോഗ്രാമാണ്. ടു ഷോ ദിസ് ആക്ടിവിറ്റി ഇൻ ദ ഫ്ലോ ചാർട്ട് പാരലലോഗ്രാം ഫിഗർ വിൽ ബി യൂസ്ഡ്. അപ്പോൾ നമുക്ക് കൊടുത്ത ഇൻപുട്ടിന് നമ്മൾ ഏതിലാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്, പാരലലോഗ്രാമിലാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. സിമിലർലി, പ്രിൻറ് സം ഈസ് ആൻ ഔട്ട്പുട്ട് ആക്ടിവിറ്റി. നമുക്ക് പ്രൈസ് കിട്ടുന്നത് എന്താണ്, നമുക്കൊരു ഇൻപുട്ട് ആക്ടിവിറ്റിയാണ്. ഗെറ്റ് അതിൻ്റെ പ്രൈസ് എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ അത് നമ്മളൊരു ഇൻപുട്ട് ആക്ടിവിറ്റി കൊടുക്കുന്നു, അത് നമ്മൾ എവിടെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്, പാരലലോഗ്രാമിലാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. സെയിം, നെക്സ്റ്റ് വൺ, സിമിലർലി പ്രിൻറ് സം ഈസ് ആൻ ഔട്ട്പുട്ട് ആക്ടിവിറ്റി. പ്രിൻറ് സം എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ആക്ടിവിറ്റിയാണ്. ദിസ് ആക്ടിവിറ്റി വിൽ ആൾസോ അപ്പിയർ ഇൻ പാരലഗ്രാം ഇൻ ദ ഫ്ലോ ചാർട്ട്. ഇതും എവിടെ തന്നെയാണ് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ആക്ടിവിറ്റി ആൾസോ റിപ്രസെൻറ്റഡ് ഇൻ പാരലലോഗ്രാം. സോ പാരലലോഗ്രാമിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആക്ടിവിറ്റിയാണ് നമ്മൾ പാരലലോഗ്രാമിൽ കൊടുക്കുന്നത്. ടു ഷോ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ആക്ടിവിറ്റീസ് ക്ലിയർലി എ പാരലലോഗ്രാം ഈസ് ഡ്രോൺ. അപ്പോൾ പാരലലോഗ്രാം യൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആക്ടിവിറ്റി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഫോളോയിങ് ദ സിമ്പിൾസ് ദാറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ ഷോയിങ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ ദ ഫ്ലോ ചാർട്ട്. ഗെറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് ആക്ടിവിറ്റിയാണ്, അത് നമ്മൾ പാരലലോഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. പ്രിൻറ് സം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആക്ടിവിറ്റിയാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പാരലലോഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടും സ്റ്റോപ്പ് സിമ്പിൾ ഏതാണ്, ഓവൽ ഷേപ്പാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആക്ടിവിറ്റി നമ്മൾ ഏതിൽ കൊടുക്കും, പാരലലോഗ്രാമിൽ കൊടുക്കും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.